സദ്ഗുരു ഇറ്റലിയിൽ ഡോൾഫിനുകൾ തീരത്തോട് തീരത്തോടടുക്കുന്നുവെന്ന് ഞാൻ അടുത്തിടെ വായിച്ചു പോളണ്ടിൽ പുലികൾ തെരുവിലൂടെ നടക്കുന്നു ചൈനയിലും മറ്റ് പല രാജ്യങ്ങളിലും മലിനീകരണം കുറഞ്ഞു പ്രകൃതി നമ്മെ ഒരു പാഠം പഠിപ്പിക്കുന്ന രീതിയാണോ ഇത് ശരി നമ്മളെ ഹ്യൂമൻ ബീയിങ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് ഈ ലോകത്ത് മറ്റൊരു ജീവിയെയും ഹ്യൂമൻ ബീങ് എന്ന് വിശേഷിപ്പിക്കുന്നില്ല അതായത് നമ്മുടെ അടിസ്ഥാന യോഗ്യത എങ്ങനെയായിരിക്കണമെന്ന് നമുക്കറിയാം നിർഭാഗ്യവശാൽ മനുഷ്യരാശി ഇതിനെതിരായി പ്രവർത്തിക്കുന്നു ഞാൻ ഇതേപ്പറ്റി പല വിധത്തിൽ നിങ്ങളോട് പറയുന്നു ബോധപൂർവം കാര്യങ്ങൾ ചെയ്യുവാൻ നാം പഠിക്കുന്നില്ലെങ്കിൽ പ്രകൃതിയെ അത് വളരെ ക്രൂരമായി അതിൻ്റെ വഴിയിൽ നമ്മെ പഠിപ്പിക്കും ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജനസംഖ്യ തന്നെയാണ് ഇപ്പോൾ എന്താണ് ഈ കൊറോണ നമ്മെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് ജനസംഖ്യയുടെ സാന്ദ്രത മൂലം ഇത് എല്ലായിടവും പടരാനിടയാകുന്നു എന്നാൽ ഇതാരും അഭിസംബോധന ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല സാധാരണയായി ലോക നേതാക്കൾ അതിനെ അഭിസംബോധന ചെയ്തിട്ടില്ല കാരണം മതഗ്രൂപ്പുകൾക്കെതിരെ പോകുവാൻ ആരും ആഗ്രഹിക്കുന്നില്ല അവരെപ്പോഴും ഇതിനെതിരാണ് പല കാരണങ്ങളാൽ വളരെ കാലങ്ങളായി ഇതിങ്ങനെയാണ് അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാന കാര്യം ജനസംഖ്യയാണ് ശരിക്കും ഇത് തന്നെയാണ് അടിസ്ഥാന പ്രശ്നം അതായത് നമ്മൾ നല്ലതാണ് പക്ഷേ നമ്മൾ കുറിച്ച് അധികമുണ്ട് ഇപ്പോൾ വൈദ്യശാസ്ത്രം പ്രതിരോധ കുത്തിവെപ്പുകൾ എല്ലാം ഉപയോഗിച്ച് നമ്മൾ മരണത്തെ കയ്യിലെടുത്തു ഒരിക്കൽ മരണത്തെ നമ്മുടെ കൈകളിലേക്ക് എടുത്താൽ ജനനത്തെയും നമ്മുടെ കൈകളിലേക്ക് കൊണ്ടുവരിക എന്നത് ലളിതമായ ഒരു ആവശ്യമാണ് എന്നാൽ ജനനം ദൈവത്തിന്റെ പ്രവൃത്തിയാണെന്ന് വിശ്വസിക്കുന്നു മരണം അത് നമ്മുടെ ഉത്തരവാദിത്വമാണ് അത് നമ്മൾ കൈകാര്യം ചെയ്യണം ജനനവും നാം അതേ രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് മരണം മാറ്റിവെച്ചാൽ ജനനവും മാറ്റിവെക്കേണ്ടതുണ്ട് ഇതൊരു പ്രധാന കാര്യമാണ് മനുഷ്യന്റെ കാൽപ്പാടുകൾ വളരെ വലുതായിരിക്കുന്നു വളരെ വലുത് അതായത് മറ്റു ജീവികൾക്ക് ജീവിക്കാൻ ഇടമില്ല ഇവിടെ ഇപ്പോൾ ഇത് ശാസ്ത്രീയമായി ശരിയായിരിക്കില്ല മിക്കവാറും അതങ്ങനെയല്ല എന്നാൽ നിങ്ങളൊരു ആണെന്ന് കരുതുക നിങ്ങളൊരു ആണെന്നും നിങ്ങൾ മറ്റു മൃഗങ്ങളിൽ താമസിക്കുന്നുവെന്നും മൃഗങ്ങളുടെ എണ്ണം കുറയുകയും താഴുകയും ചെയ്യുന്നുവെന്ന് കരുതുക നിങ്ങളാണെങ്കിൽ നിങ്ങൾ പുതിയൊരു ആവാസ വ്യവസ്ഥ തിരഞ്ഞെടുക്കില്ലേ ഒരുപക്ഷേ വൈറസ് അതായിരിക്കാം ചെയ്തിരിക്കുന്നത് ആവശ്യത്തിനുള്ള മൃഗങ്ങളില്ല ഒരു കാര്യം എന്നത് വന്യമൃഗങ്ങൾ വളരെ ദാരുണമായി നശിച്ചുപോയി എന്നതാണ് മറ്റൊരു കാര്യം വർഷത്തിൽ എല്ലാ ദിവസവും മറ്റു മൃഗങ്ങളെ അറക്കുന്നു തോറും ഏഴായിരം ദശലക്ഷം മൃഗങ്ങളെ നാം ഭക്ഷണത്തിനായി അറത്തുകൊണ്ടിരിക്കുന്നു എഴുന്നൂറ് ദശലക്ഷം ആളുകൾ കൊല്ലുന്നത് ലോകത്തെമ്പാടുമുള്ള ഏഴായിരം ദശലക്ഷം മൃഗങ്ങളെയാണ് നമ്മൾ അത്രയൊന്നും കഴിക്കുന്നില്ലെന്ന് എനിക്ക് ഉറപ്പാണ് പക്ഷേ ഇങ്ങനെയൊക്കെയാണ് നമ്മളൊക്കെ ജീവിക്കുന്നത് അതിനാൽ മൃഗവാഹകർ അപ്രത്യക്ഷമാവുകയാണെങ്കിൽ ഒരുപക്ഷെ വൈറസിന് ജീവിക്കാൻ മനുഷ്യൻ്റെ ശരീരം തേടുകയാണ് അല്ല ഞാൻ ശാസ്ത്രമല്ല സംസാരിക്കുന്നത് ഇത് ലളിതമായൊരു യുക്തിയാണ് നിങ്ങളൊരു വൈറസാണെങ്കിൽ നിങ്ങളത് ചെയ്യില്ലേ തീർച്ചയായും നിങ്ങളത് ചെയ്യും കാരണം നിങ്ങളുടെ ആവാസ വ്യവസ്ഥ അപ്രത്യക്ഷമാവുകയാണെങ്കിൽ പുതിയ ആവാസ വ്യവസ്ഥകൾ കണ്ടുപിടിച്ച് നിങ്ങൾ അതിജീവിക്കാൻ ശ്രമിക്കും അതിനാൽ ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതിങ്ങനെയാണ് എന്നാൽ ഈ സമയം ഇപ്പോൾ ഇവയെക്കുറിച്ചൊന്നും സംസാരിക്കാനുള്ളവയല്ല ഈ സമയം നിങ്ങളിത് ചെയ്തു അതുകൊണ്ട് നിങ്ങളിത് അർഹിക്കുന്നു അല്ല ഇപ്പോൾ അതിനുള്ള സമയമല്ല വിവേകപൂർണ്ണമായ പ്രവർത്തനത്തിനുള്ള സമയമാണ് ആളുകൾ രോഗബാധിതരാണെങ്കിൽ അവർ കഷ്ടപ്പെടുകയാണെങ്കിൽ അവർക്കാവശ്യം നിങ്ങളുടെ അനുകമ്പയും ശ്രദ്ധയുമാണ് അതുകൊണ്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ട സമയമല്ലിത് എന്നാൽ ദീർഘകാലത്തേക്ക് നാം ഇതിനെക്കുറിച്ച് ചിന്തിക്കണം അതുകൊണ്ട് മറ്റെല്ലാ ജീവികൾക്കും ഈ ഗ്രഹത്തിൽ ജീവിക്കാൻ നാം ഇടം നൽകിയില്ലെങ്കിൽ നാം മനസ്സിലാക്കണം നമുക്ക് പോലും ഇവിടെ അതിജീവിക്കുവാൻ കഴിയില്ല കാരണം നമ്മുടെ ജീവിതം എല്ലാവരിൽ നിന്നും സ്വതന്ത്രമല്ല പ്രത്യേകിച്ച് മറ്റു ജീവികളിൽ നിന്ന് പ്രത്യേകിച്ച് സൂക്ഷ്മാണുക്കളിൽ നിന്ന് അവ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് നിങ്ങൾക്ക് ബന്ധുക്കളും സുഹൃത്തുക്കളും ഇല്ലാതെ ജീവിക്കുവാൻ കഴിയും എന്നാൽ സൂക്ഷ്മാണുക്കളില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാനാവില്ല അവർ വളരെയധികം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് നിങ്ങൾക്കറിയാവുന്നതുപോലെ ഈ വൈറസും ഒരു നിശ്ചിത കാലയളവിൽ സൗഹൃദപരമായി പെരുമാറിയേക്കാം കാരണം ഈ രോഗകാരികൾ പ്രവർത്തിക്കുന്നത് അങ്ങനെയാണ് അവർ ജീവിക്കുവാനും അഭിവൃദ്ധി നേടുവാനും സ്ഥലം തേടുന്നു അതിനാൽ അവരുടെ പ്രവർത്തനം ഒരു പ്രത്യേക വഴിയിലാണ് നടക്കുന്നത് ഇതൊരു പഠിപ്പിക്കലാണോ നമ്മൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ എല്ലാ സാഹചര്യങ്ങളിലും ഒരു പഠിപ്പിക്കലുണ്ട് നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ ആപത്തൊന്നും സംഭവിക്കുന്നില്ല എല്ലാ ദിവസവും ഓരോ നിമിഷവും ഒരു പഠിപ്പിക്കലുണ്ട് ഒരു പഠനമുണ്ട് പക്ഷെ നിർഭാഗ്യവശാൽ നാം പഠിക്കുന്നില്ല വിപത്തുകൾ സംഭവിക്കാൻ നാം കാത്തിരിക്കുന്നു തുടർന്ന് അതിനെക്കുറിച്ച് തത്വചിന്ത നടത്താൻ നാം ആഗ്രഹിക്കുന്നു ദയവായി തത്വചിന്ത നടത്തരുത് ദയവായി ഇങ്ങനെയൊന്നും പറയരുത് നിങ്ങൾക്കത് സംഭവിച്ചു നിങ്ങൾ യഥാർത്ഥത്തിൽ അത് അർഹിക്കുന്നു അല്ലെങ്കിൽ ആളുകൾ അത് അർഹിക്കുന്നു ഇത് ചെയ്ത ആളുകൾ അർഹരാണ് ഈ വിഡിത്തെ ഉപേക്ഷിക്കുക ഇത് നിങ്ങൾ എവിടെയും കൊണ്ടുപോകില്ല ഇപ്പോൾ വൈറസിനെ എങ്ങനെ നിങ്ങൾ വഹിക്കരുതെന്ന് കാണുകയാണ് പ്രധാനം പ്രധാന കാര്യം നിങ്ങൾ വാഹകരാകരുത് നിങ്ങൾക്ക് രോഗം വരില്ലെന്നതും മറ്റുള്ളവർക്ക് രോഗം വരില്ലെന്നതും ഉറപ്പാക്കുക ലളിതമായി പറഞ്ഞാൽ എല്ലാറ്റിൽ നിന്നും അകലം പാലിക്കുക ഇത് തനിച്ചിരിക്കേണ്ട സമയമാണ് ഉള്ളിലേക്ക് തിരിയേണ്ട സമയമാണ് ശരി ഞാൻ നിങ്ങളെ വളരെ കാലമായി ആത്മീയതയിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നു നിങ്ങൾക്കൊരു വൈറസ് ആവശ്യമായിരുന്നു എന്ന് തോന്നുന്നു നമസ്കാരം നമസ്കാരം സദ്ഗുരു ഈ സാഹചര്യം കുറച്ചുകൂടി മികച്ചതാക്കാൻ ലോകമെമ്പാടുമുള്ള എല്ലാ സന്നദ്ധ പ്രവർത്തകർക്കും എന്തെങ്കിലും നമുക്കുള്ള ദശലക്ഷക്കണക്കിന് സന്നദ്ധ പ്രവർത്തകർ ഏറ്റവും ഉചിതമായി ചെയ്യേണ്ടത് പുറത്തിറങ്ങാതിരിക്കുക എന്നതാണ് ചുറ്റിനുമുള്ള ആളുകളിൽ നിന്ന് അകന്നു നിക്കുക അഞ്ചടി മുതൽ ആറടി വരെ അകലം പാലിക്കുക കൂടാതെ എല്ലാവരും സംസാരിക്കുന്ന ലളിതമായ തയ്യാറെടുപ്പ് മര്യാദകൾ ഇപ്പോൾ അതനുസരിക്കുക കൂടുതലായി ഒന്നും ചെയ്യാനില്ല ഈശായോഗ കേന്ദ്രത്തിന് ചുറ്റുമുള്ള പ്രാദേശിക പ്രദേശങ്ങളിൽ ഗ്രാമീണ ജനതയ്ക്കായി ഒരു ബോധവൽക്കരണ ക്യാമ്പ് തുടങ്ങുവാൻ ആലോചിക്കുന്നു അതിപ്പോഴും പരിഗണനയിലാണ് കാരണം ഞാൻ മനസ്സിലാക്കിയത് മിക്കവരും ഏറ്റവും കൂടുതൽ ടെലിവിഷനിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞു ഗ്രാമപ്രദേശങ്ങളിലും കാര്യങ്ങളെല്ലാവർക്കും അറിയാം അടുത്ത പടി എന്നത് കാര്യങ്ങൾ നിയന്ത്രണാതീതമായാൽ ഇതിൽ വലിയൊരു വ്യാപനമുണ്ടെങ്കിൽ അത്തരത്തിലൊരു കാര്യം സംഭവിക്കുകയാണെങ്കിൽ ഈ ലോക്ക്ഡൌണിനൊപ്പം സംഭവിക്കില്ലെന്ന് വിശ്വസിക്കുന്നു അത് സംഭവിക്കില്ലായിരിക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു എന്നാൽ ഇന്നലെ തമിഴ്നാട്ടിലെ ആരോഗ്യമന്ത്രിയുമായി ഉണ്ടായ എൻ്റെ സംഭാഷണത്തിൽ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ആയിരക്കണക്കിന് അച്ചടക്കമുള്ള സന്നദ്ധ പ്രവർത്തകരെ നൽകുവാൻ തയ്യാറാണെന്ന് നമ്മൾ പറഞ്ഞു സന്നദ്ധ പ്രവർത്തനം നടത്തുവാൻ നമ്മൾ തയ്യാറാണ് അതിനാൽ ഞങ്ങളെടുത്ത ഈ പ്രതിബദ്ധത അതുപോലെ ഈ ലോകത്ത് നിങ്ങൾ എവിടെയായിരുന്നാലും ഇത് നിങ്ങൾക്കും വാഗ്ദാനം ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് ശരിയാണ് ഇതിന് അപകട സാധ്യതയുണ്ട് തീർച്ചയായും ഇതിന് റിസ്ക് ഉണ്ട് നിങ്ങൾക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാൻ നിങ്ങൾ സ്വയം അച്ചടക്കമുള്ളവരായിരിക്കണം പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നതിന് പകരം നിങ്ങൾ അവിടെ പോയി രോഗികളായി തീരരുത് അതാണ് പ്രശ്നം രോഗം ബാധിച്ച ഓരോ വ്യക്തികളും പ്രശ്നത്തെ വർദ്ധിപ്പിക്കുന്നു ഇതാണ് നമ്മൾ ചെയ്യരുതാത്ത കാര്യം ഇപ്പോൾ മികച്ച കാര്യം ആളുകളിൽ നിന്നും അകന്നു നിൽക്കുക വീട്ടിൽ തന്നെ തുടരുക അല്ലെങ്കിൽ നിങ്ങളൊരു നഗരത്തിലല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഗ്രാമങ്ങളിലോ കുന്നുകളിലോ കൂടുതൽ വിശാലമായ പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും വീടിനകത്തിരിക്കുന്നതിനേക്കാൾ പുറത്താണ് നല്ലത് അഞ്ചോ പത്തോ ആളുകളുള്ള കുടുംബത്തോടൊപ്പം നാലു മതിലുകളുള്ള ചെറിയ കെട്ടിടത്തിൽ ഇരിക്കുന്നതിനേക്കാൾ പുറത്തു പോകുന്നതാണ് നല്ലത് ഇത് കടന്നു പോകുന്നതുവരെ നിങ്ങൾ കുറഞ്ഞത് രണ്ടു മീറ്റർ അകലമെങ്കിലും പാലിക്കുക എന്നതാണ് പ്രധാനം അപ്പോൾ അതങ്ങനെയാണോ ഒരു പക്ഷേ അങ്ങനെയല്ലെങ്കിലും നമ്മൾ ദീർഘനേരം കൈവശം വെച്ചാൽ അത് കൈകാര്യം ചെയ്യാനുള്ള നമ്മുടെ കഴിവ് വളരെയധികം വർദ്ധിക്കും എല്ലാ ശാസ്ത്രജ്ഞന്മാരും ഡോക്ടർമാരും പറയുന്നതും ഇതാണ്